ചങ്ങായിസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീണ്ടും പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പാലക്കാട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത യാത്ര എങ്ങോട്ടെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു റിസോർട്ടിൻ്റെ റീൽ കണ്ടത്. നല്ല ഭംഗിയുള്ള ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് അതിരപ്പള്ളിയുള്ള ഗ്രീൻ ട്രീ റിസോർട്ടാണെന്ന് മനസ്സിലായി. അതിരപ്പള്ളി വാട്ടർഫോൾസ് ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടും മുതൽ ആഗ്രഹിക്കുന്നതാണ് അവിടെ പോയൊന്ന് കാണണമെന്ന്. ഉടനെ തന്നെ നമ്പറൊക്കെ തപ്പിയെടുത്ത് കോൾ ചെയ്തു. നല്ല റേറ്റ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാനും പറ്റി. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കീപ് വാച്ചിങ്. ഞങ്ങൾ മുംബൈയിൽ നിന്ന് വന്നപ്പോൾ ക്വാറന്റൈൻ ഇരുന്ന ഫാം ഹൗസിലെ അവിടെയാണ് കുറച്ച് ദിവസമായിട്ട് താമസം. രാവിലെ എണീറ്റിട്ട് ഒരു കപ്പ് ചായയും കൊണ്ട് സൂര്യനായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓർത്തത് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് പോയാലോ എന്ന്. മെയിനായിട്ട് ഇക്കാക്ക് രണ്ട് ടീഷർട്ട് എടുക്കണം. ആ ഒരു പ്രോമിസിലാണ് മൂപ്പർ കൂടെ വരാമെന്ന് പോലും സമ്മതിച്ചത്. കുട്ടികൾ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ഷോപ്പിംഗൊക്കെ തീർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങിയിട്ട് വരാമെന്ന് കരുതിയിട്ട് വേഗം ഇറങ്ങി. തൃശ്ശൂരോ പൊന്നാനിയോ അല്ലെങ്കിൽ എടപ്പാളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഷോപ്പിങ്ങിന് പോകാറുള്ളത്. പക്ഷെ നമ്മളെ വീടിനടുത്ത് തന്നെ ഓപ്പൺ ആയിട്ടില്ല ഒരു ജെൻസ് ഗാർമെന്റ് ഷോപ്പിനെ പറ്റിയിട്ട് സജി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നാണ് പേര്. ബ്രാൻഡഡ് പ്രോഡക്ട്സ് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് അത്ര. അപ്പോൾ അവിടെ തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഒറ്റക്കാണ് ഇറങ്ങിയത്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ആരുടെയും ടൈം ഒന്നും നോക്കാതെ നമ്മളിഷ്ടത്തിന് നോക്കാലോ. എരമാലത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. അതാണൊരു അത്ഭുതം. ഇതിനു മുന്നേ ഇത്ര നല്ലൊരു ഗാർമെന്റ് ഷോപ്പ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടേ ഇല്ല. ഫസ്റ്റ് വ്യൂവിൽ എനിക്ക് ഇഷ്ടമായി ഈ ഒരു ഷോപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ഷോപ്പിംഗ് ഏരിയകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ജെൻസ് കാമൻ ഷോപ്പിനെ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തൊന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള കോട്ട് ശരിവെക്കുന്ന വിധത്തിലായിരുന്നു ഈ ഒരു ഷോപ്പ് മൊത്തത്തില്. അത് എടുത്തു പറയാൻ കാരണം ഇവർ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെയാണ്. എല്ലാ ഐറ്റംസും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നല്ല കളക്ഷൻസ്, യങ്സ്റ്റേഴ്സിന് പറ്റിയതും കുറച്ച് പ്രായമുള്ളവർക്ക് സൂട്ടബിൾ ആവുന്നതുമായിട്ടുള്ള ഡിഫറെന്റ് ഐറ്റംസ്, അതും ഓൾമോസ്റ്റ് എല്ലാ സൈസുകളിലും അവൈലബിളും ആണ്. എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രൈസാണ്. ഓൾമോസ്റ്റ് 50% പ്ലസ് ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാക്ടറി റിജക്റ്റഡ് ഐറ്റംസ് ആണോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. ഇത് പുതിയ ഷോപ്പാണ്. നമുക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ട്, എറണാകുളത്തായിട്ടും കോയമ്പത്തൂർ ബാംഗ്ലൂർ ആയിട്ടും മൂന്ന് ബ്രാഞ്ചസ്. ഷെഹറിനോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. എൻ്റെ ഡൗട്ട് അവന് ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഇവിടെയുള്ളത് ഫാക്ടറി റിജക്റ്റഡ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഒന്നുമല്ല, മറിച്ച് വലിയ ഷോറൂമുകളിൽ നിന്ന് സീസൺ ഔട്ട് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാനും പറ്റും. ജെൻസ് ഗാർമെൻറ്റ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, ബ്രാൻഡഡ് വാച്ച്, ബെൽ, ഷൂസ്, പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ അബവ് 50% ഡിസ്കൗണ്ടിലുമാണ്. കൊള്ളാം. അങ്ങനെ ഇക്കാക്കുള്ള ഷോപ്പിങ്ങൊക്കെ തീർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി എനിക്കുള്ളത് ഇതുപോലൊരെണ്ണം ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. ഓരോരോ ആഗ്രഹങ്ങൾ. അതെ, അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുന്നേയായിട്ട് ആരും കേൾക്കാത്തൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. ഒന്നുമല്ല കേട്ടോ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് അതൊന്ന് ചെയ്തുകൂടെ. അപ്പോൾ ഇന്ന് നമുക്ക് പോകാനുള്ള റൂട്ട് ചങ്ങരംഗളം കുന്നവളം തൃശ്ശൂർ ചാലക്കുടി വഴി അതിരപ്പള്ളി. പണികളൊക്കെ തീർത്തിറങ്ങിയപ്പോൾ ഒരു ഇത്തിരി ലേറ്റായി. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണിത്. ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അവരുടെ ചെക്ക് ഇൻ ടൈമിൽ തന്നെ എത്താൻ നോക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടും. ഫോട്ടോസിലും വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ ട്രീ റിസോർട്ട് കാണാനായിട്ട്. ശരിക്കും എങ്ങനെയുണ്ടെന്ന് അവിടെ ചെന്നിട്ടറിയാം. തൃശ്ശൂർ ചാലക്കുടി സൈഡിലൊക്കെ എത്ര എത്ര ഭംഗിയുള്ള പള്ളികളാണെന്നറിയോ? നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ വഴിയിൽ കുറേ എണ്ണം കണ്ടു. അതൊക്കെ പോട്ടെ, പോകുന്നതിനിടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിനെ പരിചയപ്പെട്ടു, ഗംഗാ ബോണ്ട എളുന്നിൽ വിൽക്കുന്ന ശശിയേട്ടൻ. നാലെണ്ണം
ഈ പേര് വായിച്ചപ്പോൾ തന്നെ സംതിങ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. കഴമ്പ് കൂടുതൽ കയറി കഴിഞ്ഞാൽ ഞാൻ നമുക്ക് കിട്ടില്ല, ഒട്ടി പിടിച്ചിരിക്കും. വെറുതെ പറയല്ല കേട്ടോ, ഗംഗാബോണ്ട ശരിക്കൊരു പോംബ് തന്നെ ആയിരുന്നു. അതിലെ വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അത് നല്ല മധുരമുള്ള വെള്ളം. ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാല് ഉച്ചക്കിന് ചോറ് കഴിക്കാൻ പറ്റും തോന്നില്ല, വയറ് ഓൾറെഡി ഫുള്ളായി. ഇത് കണ്ടോ, ഒട്ടുമിക്ക മലയാളികളും അറിയുന്ന സ്ഥലമായിരിക്കും ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക്. കോവിഡ് കാരണം ഏറ്റവും ബുദ്ധിമുട്ടിയ ആളുകളാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. എത്ര കാലം കൂടി ഇങ്ങനെ കടച്ചിടേണ്ടി വരുമാവോ. ഇതേപോലെ ഒന്നുകൂടി ഉണ്ട് പോണ വഴിക്ക് സിൽവർ സ്റ്റോൺ. ഒരു ട്രാവൽ ടിപ്പ് പറഞ്ഞോട്ടെ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇപ്പോൾ യാത്ര പോകുമ്പോൾ മിക്കവരും ബുക്കിംഗ് പോർട്ടൽസ് വഴിയല്ലേ ഹോട്ടൽസും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാറുള്ളത്. അതിൽ നല്ലത് ഗൂഗിൾ ചെയ്തിട്ട് ജസ്റ്റ് ഡയൽ എന്നൊക്കെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്യാം, പരമാവധി ഡിസ്കൗണ്ടും മേടിക്കാൻ പറ്റും. ഈ യാത്രക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. നമ്പർ തപ്പിയെടുത്തിട്ട് ഗ്രീൻട്രീ റിസോർട്ടിൻ്റെ ഓണറായ മിസ്റ്റർ ടെഡിയെ കോൺടാക്ട് ചെയ്തു. പുള്ളി നല്ല റേറ്റ് നമുക്ക് തരികയും ചെയ്തു. ഞാൻ പരതിയ ട്രാവൽ സൈറ്റിനേക്കാളൊക്കെ ബെസ്റ്റ് റേറ്റിൽ. ഇവിടെ ഒരു തുമ്പുർമുഴി ഡാം കം ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്, പക്ഷെ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഇറങ്ങുന്നില്ല. റോഡിനൊരു വശത്ത് പാം പ്ലാന്റേഷൻ കണ്ടോ, പാം ഓയിൽ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സീഡിൽ നിന്നാണ് അത്രേ. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു തോട്ടം. വിളവെടുപ്പ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു, ഒരു മരത്തിലും കായകൾ കാണുന്നില്ല. പോകുന്ന വഴിക്ക് ചാലക്കുടി പുഴ ഒഴുകുന്നത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. പുള്ളി അങ്ങനെ ആർത്തുല്ലസിച്ച് ഒഴുകുന്ന ദൂരം നിന്ന് കാണാൻ പറ്റുമായിരുന്നു. കരക്കടുത്ത് വരെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചു. ഇതുവരെ വന്നിട്ട് ഒന്ന് കുശലം ചോദിക്കാതെ പോകുന്നത് മോശമല്ലേ. പക്ഷേങ്കില് ചെറിയൊരു പ്രശ്നം, ഈ ബോർഡ് കണ്ടോ, ചുരുക്കി പറഞ്ഞാല് മുതലകളുണ്ട് സൂക്ഷിക്കണമെന്ന്. കുഴപ്പാവോന്ന് ചെറിയ പേടിയില്ലായകല്ല. പിന്നെ അവിടെ ആളുകൾ കുളിക്കുന്നത് കണ്ടപ്പോ കുറച്ച് ധൈര്യമായി. പേടി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തായാലും മുതല കുട്ടികളെ കളിക്കൂട്ടുകാരാക്കിയാ നമ്മളെ ജയനെയും ജോസ് പ്രകാശനൊക്കെ മനസ്സിലോർത്തുകൊണ്ട് അങ്ങോട്ട് പോയി. ചെന്ന ഉടനെ പരിസരമൊക്കെ ഒന്ന് കണ്ണോടിച്ചു. നമ്മളെ കഷ്ടകാലത്തിന് വില മുതലെങ്ങാനും ഉണ്ടായാലോ. ശരിയായ ഭക്തി വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്. അത് കണ്ടോ, യാത്രക്കിടയിലും ശരീരമൊക്കെ വൃത്തിയാക്കിയിട്ട് പുഴക്കരയിലെ പാറപ്പുറത്ത് നിസ്കരിക്കുന്നത്. ആരാധനാലയങ്ങള് പലതും ഉണ്ട് മിക്കയിടത്തും. എന്നാല് ദൈവാരാധന നടത്താന് മനസ്സിലെ വിശ്വാസമാണ് പ്രധാനം എന്നതിലെ തെളിവല്ലേ ഇത്. ഏത് മതസ്ഥരായാലും നമ്മളും ദൈവവും നേരിട്ട്, ഇടയിൽ ഒരാളുടെ ആവശ്യമില്ല അല്ലേ. ചുട്ടുകൊള്ളുന്ന പാറപ്പുറത്ത് ഇങ്ങനെ കാല് വെച്ച് നടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല. ഞാൻ പണ്ട് മൂന്നാറുകളെ തേടി മൂന്നാറ് പോയത് ഓർമ്മയല്ലേ. മുതിരപ്പുഴയാറും കുണ്ടലിയാറും നല്ല തണ്ണിയാറൊക്കെ ചേർന്നിട്ടാണ് പെരിയാറുണ്ടാവുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. ഈ പുഴയും ചെന്ന് ചേരുന്നത് പെരിയാറിലേക്ക് തന്നെ. അങ്ങനെയൊക്കെയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയെ മാറുന്നതും ഒരിക്കലും വറ്റാത്തതും. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ നദി വളരെ പ്രധാനമാണ്. പുഴക്കരയിൽ കുറച്ചു നേരം നിന്ന ശേഷം ഗ്രീൻട്രീയിലേക്കുള്ള യാത്ര തുടർന്നു. ശരിക്കും ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്, പക്ഷേ ഇക്ക വണ്ടി റൈറ്റിലേക്ക് തിരിച്ചപ്പോൾ ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ ചോദിച്ചപ്പോൾ പുള്ളി പറയാണ്, ചാലക്കുടി പുഴയെ ഇത്ര നന്നായിട്ട് കാണാൻ കിട്ടുന്ന ചാൻസ് വിടണോന്ന്. ഒന്നോർത്തപ്പോൾ അതും ശരിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വിറ്റിലപ്പാറ എന്നാണ്. ഈ ബ്രിഡ്ജ് പുതുതായി ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. പഴയ ബ്രിഡ്ജ് നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. ചാലക്കുടി പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ്. ചാലക്കുടി ടൗണിൻ്റെ തീരങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ആ ഒരു പേര് വന്നത്. പക്ഷേ ഇത് തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. 2018 പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒന്നാണ് അത്രേ ഈ പുഴയും അതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളും. ചാലക്കുടി പുഴ കണ്ണിറച്ച് കണ്ടുകൊണ്ട് തിരിച്ചു പോരുമ്പോഴും മുന്നിൽ ഇതേ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക്. ഇതും അറിഞ്ഞു തന്നെ കിടക്കുന്നു. പണ്ടെങ്ങോ ഇവിടെ വന്നൊരു ഓർമ്മയുണ്ട്. യാത്ര വീണ്ടും മുന്നോട്ട്, മലയും കാടും കണ്ട് ഇനിയും മുന്നോട്ട്. അധികം മുന്നോട്ട് പോകേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമ്മളെ ഗൂഗിൾ ആൻറ്റി യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഗ്രീൻ ട്രീയുടെ ബോർഡും കണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കൊരു ആൻസൈറ്റിയിലായിരുന്നു എങ്ങനെയുണ്ടാവും റിസോർട്ട് എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഗ്രീനറിയുടെ ഗേറ്റ് തുറന്ന് അകത്തേറിയപ്പോൾ അതെല്ലാം പോയി. എന്താന്നല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെങ്കല്ല് വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്. കല്ലിൻ്റെ നിറവും ഭംഗിയൊന്നും ഒട്ടും നഷ്ടപ്പെടുത്താണ്ട് എത്ര മനോഹരമായിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയേ. അത് മാത്രമല്ല, ലഷ് ഗ്രീൻ ആംബിയൻസ് ആണ് ഇവിടെ. ഗ്രീൻ ട്രീ എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ ചുറ്റും ഓടമുളവുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി. ശരിക്കും ഒരു 5-star ഹോട്ടലിന്റെ ലോബി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് റിസപ്ഷൻ ഏരിയ. എ ബ്രില്യന്റ് മിക്സ് ഓഫ് കളേഴ്സ് ഫോർ വേരിയസ് ഐറ്റംസ്. അതുകൂടാണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പീസ് ഉണ്ട് ഇവിടെ. ഇതൊന്ന് നോക്കിയേ. ഡേ ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കണേ, വിശദമായിട്ട് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. വീണ്ടും മുളക്കൂട്ടം കൊണ്ട് തീർത്ത ഒരു കവാടത്തിലൂടെ റിസോർട്ടിനുള്ളിലേക്ക്. അതെ, ഈ വ്ളോഗ് ഞാൻ ഈ റിസോർട്ടിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ അടുത്ത വ്ളോഗിൽ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒരു ട്രാവൽ പേജിലൊക്കെ ഇതിൻ്റെ റീൽസ് ഇട്ടപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെ പാറ വെട്ടി കല്ലെടുത്തുണ്ടാക്കിയ ഒരു വലിയ കുളം, അതിൽ നിറച്ച് മീനുകൾ, അതിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു വാട്ടർഫോളും. മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്ന ആളാണ് രാമേട്ടൻ. ഈ റിസോർട്ടിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ എല്ലാമാണ് പുള്ളി. രാമേട്ടനെയും മീനുകളെയും മോറോവർ റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, റിവർ ട്രക്കിംഗ് എന്നാണ് ഇവർ പറഞ്ഞത്. രാമേട്ടനാണ് ഗൈഡും. കുട്ടികളും കൂടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നോ? എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പൊ പോയി നോക്കാന്ന് വെച്ചു. എല്ലാവരും നോർമൽ ഡ്രസ്സിലാണ് ട്രക്കിങ്ങിന് പോയത്. ഞാനാണെങ്കിൽ വല്ല കല്യാണത്തിന് പോണ പോലെയും, നേരത്തെ അറിയായിരുന്നെങ്കിൽ അതിന് പറ്റിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരായിരുന്നു. റോഡിനെ മറുവശത്തുള്ള പാം പ്ലാന്റേഷനിലേക്ക് കയറി. രാമേട്ടൻ പറയായിരുന്നു ഇത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഉള്ള തോട്ടാണത്ര. പോകുന്ന വഴിയിൽ തനു എന്തോ കണ്ട് സ്റ്റക്കായി. മരത്തടിയിൽ ഉണ്ടായി നിൽക്കുന്ന കൂണുകള്, അവള് ചോദിക്കായിരുന്നു ഇതാണോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാറുള്ളത് എന്ന്. ആനകള് തോട്ടത്തിൽ കയറാതിരിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസ് ആണിത്. ഇങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ആനപ്പുഴ നീന്തി കടന്നു വന്നിട്ട് പാം ട്രീ കുത്തി മറിച്ചിട്ട് അതിനുള്ള പാട്ട് കഴിക്കൂത്രേ. അവരും നമ്മളെപ്പോലെ തന്നെ ഭൂമിയുടെ അവകാശികളാണല്ലോ. അങ്ങനെ മറിച്ചിട്ടൊരു മരത്തിലാണ് നമ്മൾ നേരത്തെ കൂണ് കണ്ടത്. ആനകൾ എങ്ങനെയാ എവിടുന്നാ വരുന്നൊക്കെ അപ്പൂവിന് പറഞ്ഞു കൊടുക്കായിരുന്നു രാമേട്ടന്. വേനൽക്കാലത്ത് റിസോർട്ടിലെ ഗസ്റ്റുകൾ വരുമ്പോൾ പുഴ കടന്ന് അപ്പുറം പോവാറുണ്ടെന്ന്. ആ സമയത്ത് വെള്ളം നമ്മൾ അരക്ക് താഴേക്ക് ആയിട്ടേ ഉണ്ടാവുള്ളൂ അത്ര. വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെയും മരച്ചിലുകൾക്കിടയിലൂടെയും രാമേട്ടൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. എങ്ങോട്ടാണാവോ, ഇത്ര ദൂരം ഇങ്ങനെ ഇനിയും പോകേണ്ടി വരുമാവോ? എന്തായാലും നനഞ്ഞിറങ്ങിയില്ലേ, അപ്പൊ പിന്നെ കുളിച്ച് തന്നെ കയറാലേ. കുട്ടികൾ ധൈര്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞ് മൂപ്പരൊരു ആക്ടിവിറ്റി കൊടുത്തു. തനു അത് കൂളായിട്ട് ചെയ്തു. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇക്ക സമ്മതിച്ചില്ല. ചാലക്കുടി പുഴ നല്ല കൂളായിട്ട് ഒഴുകുകയാണ്, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ശക്തിയായിരുന്നു ഇത്. പണ്ട് കൊടുങ്ങല്ലൂരിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ടീമുമായിട്ട് കാണാൻ വന്നപ്പോൾ അവരുടെ കൂടെ പുഴയിലിറങ്ങി കുളിച്ചൊരു ഓർമ്മയുണ്ട്. അന്ന് എത്ര പവർഫുൾ ആയിരുന്നില്ല പുഴ. ഇനിയാണ് ശരിയായ റിവർ ട്രക്കിങ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലിറങ്ങണം. ആദ്യം ഞങ്ങളൊന്ന് പേടിച്ചു വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടിട്ട്. ശരിക്കും ധൈര്യം വന്നില്ല. പക്ഷെ രാമേട്ടൻ അവിടെ ഒക്കെ നടന്നു കാണിച്ചിരുന്നു, ആഴം ഒട്ടുമില്ല. പിന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഫ്ലോ അത്ര സ്ട്രോങ്ങും ആയിരുന്നില്ല. പാല് പോലെ ഒഴുകുന്ന പുഴയിൽ കുറേ നേരം എല്ലാവരും ചാൻസ് എടുത്ത് ഇറങ്ങി വേണ്ടോളം വെള്ളത്തിൽ കളിച്ചു. ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ടിലൊരു ചാടി വരുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മളെ മേത്ത് വീഴുമ്പോൾ കിട്ടുന്നൊരു സുഖം, ശരിക്കൊരു ബോഡി മസാജ് ചെയ്യുന്ന പോലെ. നേരെ ഒരുപാടായപ്പോൾ തിരിച്ചു പോന്നു. ആർക്കും മതിയായിട്ടുണ്ടായിരുന്നില്ല. പോരുന്ന വഴിയിൽ ഇക്ക രാമേട്ടന് ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ രാവിലെ ഒരു തവണ കൂടി വരാൻ പറ്റുമോന്ന്. പുഴയോട് വിട പറഞ്ഞ് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറി.
എന്നത്തെയും പോലെ വിട പറയാനായിട്ട് സൂര്യൻ എന്നെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനോടും പറഞ്ഞു ഗുഡ് ബൈ. ടോളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂടെ വരാൻ പറഞ്ഞു. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. എന്നാലും ചെളിയും വെള്ളമൊക്കെ ഉള്ള ഒരു വഴിയിലൂടെ കൂടെ ചെന്നു. കുട്ടികൾക്കായിരുന്നു അതൊക്കെ ത്രില്ല്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ കുറവാണല്ലോ. ഇത് നമ്മൾ നേരത്തെ റിസോർട്ടിൽ നിന്ന് കണ്ട കുളമല്ലേ, അതിൻ്റെ മറുകരയാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളത്തിലേക്ക് വന്ന് നിറയുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഇതിലൂടെ. രാമേട്ടൻ പറയായിരുന്നു വേണമെങ്കിൽ ഇപ്പോഴോ അല്ലെങ്കിൽ നാളെ രാവിലേക്ക് ഇവിടെ വന്ന് കുളിക്കാന്ന്. നല്ല വെള്ളമാണെന്നും സേഫ് ആണെന്നും. തിരിച്ചെത്തിയപ്പോൾ റിസോർട്ടിന് ഓൺലൈനായിട്ടുള്ള ടെഡി ഉണ്ടായിരുന്നു ഇവിടെ. ഇതുവരെ ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നേരിട്ട് കണ്ട് പരിചയപ്പെടാനാണ് പുള്ളി വന്നതെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. നീണ്ടൊരു യാത്രയും അത് കഴിഞ്ഞ് ഉടനെ തികച്ചും വ്യത്യസ്തമായ ട്രക്കിംഗ് കഴിഞ്ഞെത്തിയപ്പോഴേക്കും ശരിക്കും ടയർഡായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരൊറ്റ സിപ്പിൽ ക്ലിയർ ചെയ്യുന്ന ചായയാണ് വന്നത്. മനസ്സിൽ എന്താഗ്രഹിച്ചോ വന്നത് അതുക്കും മേലെ. വൈകിട്ട് നല്ലൊരു ചായ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശബ്ദം അവിടെയൊക്കെ വന്ന് അലക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊരു പ്രത്യേക താളുണ്ടായിരുന്നു. ആ റിസോർട്ടിനാകമാനം വേറൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. മനോഹരമായൊരു സായന്ത്രത്തിൻ്റെ ഭംഗിയും കാട്ടരുവി വന്ന് ചാടുന്ന ശബ്ദത്തിൻ്റെ താളവും ഒരുമിച്ച് അനുഭവിച്ച് അങ്ങനെ ഇരുന്ന് കുറേ നേരം നാളെ കാണാൻ പോകുന്ന കാഴ്ചകളായിരുന്നു മനസ്സിൽ മൊത്തം. ചാലക്കുടി പുഴയുടെ സൗമ്യഭാവം വാഴച്ചാലിൽ കാണണം, രൗദ്രഭാവം അതിരപ്പള്ളിയിലും കാണണം. കൂടെ ഉണ്ടാവണം എൻ്റെ അതുവരെ. അൻടിൽ ദെൻ ഇറ്റ്സ് മീ സഫ്നാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.